ചെറിയ ഒരു ബ്രീഫ് ഡിസ്കഷനാണ് എൻ്റെ ഡിസ്കഷൻ. നമ്മളെല്ലാം ആകാംക്ഷാഭരിതരാണ്, വളരെയേറെ പ്രതീക്ഷയോടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനത്തെ നാല് കൈനീട്ടി ഞാനതുകളും സ്വീകരിച്ചത്. വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ മലയാളികളൊക്കെ, ഉത്തര മലബാറിലെ മലയാളികളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ദിവസമാണ്. ഗൾഫിൽ അന്ന് ഒരു ഉത്സവമായിരുന്നു എന്നെനിക്കറിയാം. അത്രയേറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു വിമാനത്താവളമാണ് കണ്ണൂരിലെ വിമാനത്താവളം. ചെലേര് പറഞ്ഞതുപോലെ മറ്റേത് വിമാനത്താവളത്തെക്കാളേറെ സാങ്കേതികമായി മികവ് പുലർത്തിയ ഒരു വലിയ പ്രസ്ഥാനമായിട്ടാണ് അഭിമാനത്തോടെ ഞങ്ങളതിനെ നോക്കിക്കണ്ടത്. പക്ഷേ ഉദ്ദേശിച്ചിടത്ത് എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല, എത്താൻ സാധിച്ചില്ല. എന്തുകൊണ്ട് എന്ന് എനിക്ക്, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത അധികാരികൾ ആരുമില്ല. വ്യോമയാന വകുപ്പിലെ മിക്കവാറും എല്ലാ ആളുകളെയും, മന്ത്രി അടക്കമുള്ള ആളുകളെ, ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, മൂന്ന് വട്ടമല്ല, ഞാനവരെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു അനുകൂല പ്രതികരണവുമില്ല. ഒരു എം പി എന്ന നിലക്ക് എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നിയ സന്ദർഭങ്ങൾ പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ മന്ത്രിമാരുടെയും മുമ്പിൽ പോയപ്പോൾ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു നിലയും വിളിയില്ല. എം പിക്കെന്ത് നില? ഇന്ത്യൻ പാർലമെൻ്റ് മാറി, നമ്മുടെ പഴയ പാർലമെൻറ്റൊന്നുമല്ല. ജനാധിപത്യവും ജനപ്രതിനിധികളെയും ആദരിച്ച് ബഹുമാനിച്ച ഒരു പാർലമെൻറ്റായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റ്. ലോകത്തിലെ ഏത് പാർലമെൻറ്റിനേക്കാൾ ലോകത്തിലെ മുഴുവൻ പാർലമെൻ്റ് അംഗങ്ങളും ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, മനസ്സിൽ സ്തുതിക്കുന്ന ഒരു പാർലമെൻറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. പണ്ഡിറ്റ്ജിയുടെ കാലം മുതൽ ഇങ്ങോട്ട് നീണ്ട വർഷം അത്രയേറെ മതിപ്പും ബഹുമാനവും ആർജിച്ച ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ന് അതിൻ്റെ ഒരു നിഴൽ പോലുമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ചർച്ച നടക്കാറില്ല. എം പിമാർക്ക് നിയമ പാർലമെൻറ്റിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർത്താനുള്ള അവകാശമുണ്ട്. അതിനൊക്കെ ഓരോ വകുപ്പുണ്ട്. ആ വകുപ്പിലൊക്കെ പണ്ട് ഞാനിപ്പോൾ ആദ്യത്തെ എം പി ആയി പോകുന്ന സന്ദർഭത്തിലൊക്കെ ഞങ്ങളൊരു സബ്മിഷൻ കൊടുത്താൽ ആ സബ്മിഷനെ കുറിച്ച് ചർച്ച നടക്കും. ഞാൻ അവതരിപ്പിക്കും, മന്ത്രി പ്രതികരിക്കും. പക്ഷേ ഇന്ന് പ്രതികരണമില്ല, അവതരണം മാത്രം. അവതരണം തന്നെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അവിടെ ചറവറാബഹളായിരിക്കും പാർലമെൻറ്റിൻ്റെ അകത്ത്. ഒരു എം പി സംസാരിക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്ന കഴിയ പഴയ കാലത്തെ കഥകളൊക്കെ ഒരു പാഴ്വാദപ്പാൾ ഓർമ്മയായി പോയി. ആ ഭാഗത്തൊക്കെ മാറിയിരിക്കുന്നു. ഒരു കത്ത് കൊടുത്താൽ ആ കത്തിന് ഒരു റിപ്ലൈ. വസ്തുനിഷ്ഠപരമായ ഒരു റിപ്ലൈ. ഞാൻ നേരത്തെ ചെലേരി പറഞ്ഞു പോയിന്റ് ഓഫ് കോൾ. പോയിന്റ് ഓഫ് കോളിന് വേണ്ടി ഞാൻ ജ്യോതിരാദിത്യസിന്ധ്യക്ക് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു മറുപടി വന്നു, അത് കണ്ണൂരിന് അനുവദിക്കാൻ നിവൃത്തിയില്ല. അത് പറയുന്നത് കണ്ണൂർ പോയിന്റ് ഓഫ് കണ്ണൂർ എയർപോർട്ട് ഈസ് നോട്ട് ഡിസർവ് ഫോർ ഗെറ്റിംഗ് പോയിന്റ് ഓഫ് കോൾ ബിക്കോസ് ഇറ്റ് ഈസ് ബിലോങ്ങിങ് എ റിമോട്ട് ഏരിയ. റിമോട്ട് ഏരിയ. എനിക്കത് വായിച്ചപ്പം തന്നെ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഒരു കേന്ദ്രമന്ത്രിക്ക് അയച്ചൊരു കത്തിന് ഇത്രയും നിരുത്തരവാദപരമായ ഒരു മറുപടി എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എയർപോർട്ട് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയിലാണ്. ആ മുനിസിപ്പാലിറ്റി നിൽക്കുന്നത് കോർപ്പറേഷൻ്റെ അരമ്പര പരിസരത്താണ്. കോർപ്പറേഷനാണ് അതിൻ്റെ ബോർഡർ. ഞാൻ ആ കത്ത് കൊടുത്ത് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. ഈ കത്ത് വലിച്ച് ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിട്ട് ഞാൻ ചോദിച്ചു, വേർ ഇറ്റ് ഈസ് ബിലോങ്ങിങ്, ഡിഡ് യു എക്സാമിൻ? അയാൾ പറഞ്ഞു, യെസ്, ഐ ഗോട്ട് എ റിപ്ലൈ, ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ റിഗാർഡിങ് ദിസ് ലൈക്ക് ദിസ്. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബിലോങ്ങിങ് ഇൻ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ദ നെയ്ബർ കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് എക്സ്ക്യൂസ് ചെയ്ത് കത്തയച്ചടക്ക്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എത്രമാത്രം ശ്രദ്ധ ഒരു എം പിയുടെ പരാതിക്ക്, ഒരു എം പിയുടെ കത്തിന് കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർ നൽകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ പോയിന്റ് ഓഫ് ഓൾ കിട്ടിയാൽ മാത്രമേ നമുക്കിനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവൂ.
ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അത് പിടിച്ചു വാങ്ങുക എന്നതാണ് നമ്മുടെ ആവശ്യം. അതിനെന്തെല്ലാം മാർഗമുണ്ടോ ആ മാർഗമെല്ലാം നമ്മൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ യാത്രക്കാരുണ്ട്. ഉത്തര മലബാർ മാത്രമല്ല, കർണാടകയുടെ ഒരു പരിധിയിൽ നിന്ന് പോലും ആളുകൾ കണ്ണൂരിലേക്ക് വരുന്നുണ്ട്. മംഗലാപുരത്തിൻ്റെ ബോർഡറിൽ നിന്ന് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. കോഴിക്കോടിലെ ഒരു ഭാഗം ആളുകൾ വരുന്നുണ്ട്. അത്രയേറെ പാസഞ്ചേഴ്സുള്ള സ്ഥലങ്ങളാണ്. ഇനി ഇത് വിദേശ ഫ്ലൈറ്റ് പോട്ടെ, നാട്ടിലെ ലോക്കൽ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഏറ്റവും പിൻവലിച്ചില്ലേ? ഇപ്പോൾ എത്ര ഫ്ലൈറ്റാണ് ഉള്ളത്? നാലാം മറ്റം ഫ്ലൈറ്റേ ഉള്ളു. ഇവിടെ ആകെ ചെന്നൈ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചോദിക്കുമ്പോഴൊക്കെ ഇല്ല ഇല്ല എന്ന് പറയുന്നതാണ്. ടിക്കറ്റ് ചോദിച്ചാൽ അല്ലതില്ല, ബുക്കില്ല, ബുക്കിംഗ് ഇല്ല എന്നാണ്. ഹൈദരാബാദ് ഇപ്പോൾ ഇല്ല, ഗോവ അതിപ്പോൾ ഇല്ല, നമുക്ക് പോയി. ബോംബെയിലേക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൽഹിക്കില്ല, ഡൽഹിയുടെ ഫ്ലൈറ്റ് പിൻവലിച്ചു. ഞങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങളാണ്, ഞങ്ങൾക്ക് പോകാൻ ഏറ്റവും കൺവീനൻ്റായിരുന്നു ഈ കണ്ണൂരിലെ ബ്രാഞ്ച്. അത് കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള എം പിമാരെല്ലാം ഇവിടെ വന്ന് കയറി പോകാറുണ്ട്. പക്ഷേ ഇന്ന് അതിനൊന്നുമുള്ള സൗകര്യമില്ല. എനിക്ക് നാളെ ഡൽഹിക്ക് പോകണം. ഞാൻ രാത്രി കോഴിക്കോട് പോയി, സോറി എറണാകുളത്ത് പോയി, എറണാകുളം ഹാർട്ട് ചെയ്തിട്ട് വേണം നാളെ രാവിലെ 6:30 ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകാൻ. എന്തുമാത്രം ഇൻകൺവീനിയൻസ് ആണ്. ഇവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായി, ഇവിടെ രണ്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു വന്ന്, രണ്ടും വിട്രോൺ ചെയ്തു. എന്താണ് ഇതിൻ്റെ പുറകിലെ വികാരം എന്ന് എനിക്കറിയില്ല. ആ വികാരത്തെ കണ്ടറിയാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങൾക്ക് വാക്ക് നൽകാം. നിങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഏത് തീരുമാനവും നെഞ്ചിലേറ്റി നിങ്ങളോടൊപ്പം അത് നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് വാക്ക് പറയാനുള്ളൂ. എന്ത് വന്നാലും എന്ത് വില കൊടുത്തും നമുക്കിത് പിടിച്ചെടുക്കണം. അത് നമ്മുടെ ഒരു അവകാശമാണ്. ആ അവകാശം പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി മാറും എന്നെനിക്ക് തോന്നുന്നു. ചരിത്രം നമ്മെ ആ രീതിയിലേ നാളെ കാണുകയുള്ളൂ, അല്ലെങ്കിൽ വിവരിക്കുകയുള്ളൂ. അതുകൊണ്ട് മാറ്റണം, മാറ്റിയേ മതിയാകൂ. മാറ്റാനുള്ള, ഞാൻ മുരളീധരനെ നിരവധി വട്ടം കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയല്ലേ, കേന്ദ്രമന്ത്രി മുരളീധരൻ കണ്ണൂക്കാരനാണ്. എനിക്ക് അത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. തലശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം. അദ്ദേഹം തലശ്ശേരിക്കാരനാണ്, കണ്ണൂക്കാരനാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുരളി അധികാരം കിട്ടിയപ്പോൾ അധികാരം കയ്യിലുള്ള പണി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ജനിച്ച നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് സംതൃപ്തി എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളാ വിമാനത്താവളത്തിലൊന്ന് ഇടപെടും. പക്ഷേ ഇതുവരെ അദ്ദേഹം ഇടപെട്ടതായി എനിക്ക് യാതൊരു ഇൻഫർമേഷനുമില്ല. പോസിറ്റീവായി അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുമില്ല. എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ഈ ചർച്ച ഒരു വിഭാഗം ബഹിഷ്കരിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. കാണുന്നില്ല പലരെയും, പല നേതാക്കന്മാരെയും, എല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. പൊതുപ്രശ്നത്തിൻ്റെ അകത്ത് മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, പ്രദേശം നോക്കാതെ ജനങ്ങൾ പൊരുക്കും എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഈ ഏറ്റവും പ്രധാനമായ ചർച്ചയിൽ നിന്ന് മാറുന്നത് ദുഃഖകരമാണ്, ലജ്ജാകരമാണെന്ന് പറയാതിരിക്കാൻ ഞാൻ വാക്ക് ചുരുക്കുന്നു. നിങ്ങളുടെ എല്ലാം അഭിപ്രായം തുറന്ന് പറയാം. എന്ത് വേണമെന്ന് നമുക്ക് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാം. ആ തീരുമാനം പ്രാവർത്തികമാക്കാനുള്ള മാർഗത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആ ആലോചനയോടൊപ്പം എന്നും നിങ്ങളുടെ മുൻപിൽ ഞാനുണ്ട് എന്ന് മാത്രം വാക്ക് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.